ശമിക ഭീഷ്മ സിനിമയിലെ വൈറലായ ഒരു രംഗം റീൽസിന് വേണ്ടി മദ്രസ അധ്യാപകൻ കുട്ടികൾക്കൊപ്പം ചെയ്തുവെന്നും അതിന്റെ പേരിൽ അദ്ദേഹത്തെ പള്ളി കമ്മിറ്റി മദ്രസയിൽ നിന്ന് പുറത്താക്കി എന്നുമുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഞാനിപ്പോൾ ഉള്ളത് പാലത്തിങ്ങലിലാണ്. അരിമ്പ്ര പാലത്തിങ്ങലിലെ മദ്രസയിലാണിത് സംഭവിക്കുന്നത്. പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം അങ്ങ് അറിഞ്ഞിരുന്നു? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല, ഒരു രക്ഷിതാക്കളോ കുട്ടികളോ ആരും തന്നെ ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇതൊക്കെ സാധാരണ ഈ കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ സ്കൂളിലൊക്കെ യാത്രയപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ മദ്രസയിൽ അങ്ങനെ യാത്രയപ്പ് ഉണ്ടാകാറില്ല. ഈ വർഷം ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടായതായിട്ട് കണ്ടു എന്നല്ലാതെ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു പരാതി പെട്ടിട്ടില്ല. അതായത് വണ്ടൂരിലാണിത് നടന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. വണ്ടൂരിൽ നടന്നു, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല, അധ്യാപകനെ പുറത്താക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു പരാതി ഇതുവരെ വരാത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. ഇവിടെ ആർക്കും ഒരു പരാതിയില്ല, കമ്മിറ്റിയിൽ വന്നിട്ടില്ല പരാതി, രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ ഒന്നും വന്നിട്ടില്ല. ഈ മദ്രസയിൽ തന്നെ ദീർഘനാൾ പഠിപ്പിക്കുകയും ഇപ്പോൾ സ്വൈര ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു മുൻ മദ്രസ അധ്യാപകൻ കൂടിയുണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളൊക്കെ കണ്ടതാണ്. എന്താണ് പറയാനുള്ളത്? അതായത് ഉസ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ ആൾക്ക് സിനിമ ലോകത്തെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ കൊച്ചു പ്രായം മുതൽ പരിചയമുള്ള ആളാണ്, എൻ്റെ ആത്മസുഹൃത്തുമാണ്. സിനിമാ ലോകം എന്നൊരു സാധനം അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരു പാട്ട് അഭിനയിക്കണമെങ്കിൽ പാട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയണ്ടേ? അത് അദ്ദേഹത്തിന് അറിയില്ല. രണ്ട്, കുട്ടികൾ വിളിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് നിന്ന് കൊടുക്കും. ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ഞങ്ങൾ മദ്രസ പിരിയുന്ന ദിവസം വലിയ ആഘോഷത്തിൽ പിരിഞ്ഞിരുന്നു. പക്ഷെ അന്ന് സ്മാർട്ട് ഫോണില്ല, അത്രയേ ഉള്ളൂ. ഭയങ്കര ആഘോഷത്തിൽ കുട്ടികളെ പിരിച്ചു വിട്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, അവസാനത്തെ ദിവസം. അപ്പോൾ ഉസ്മാൻ മൗലാർ ഒരിക്കലും സിനിമാ ലോകത്തെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ മൂപ്പർക്ക് അഭിനയിക്കുന്നവർ ആ കസേരയിൽ വന്നിരുന്നു. അത് കുട്ടികളാരോ അതിന് പാട്ട് കയറ്റി, അതുപോലെ സന്തോഷത്തിന്. ഇതെങ്ങനെയോ പുറത്തേക്ക് പോയത് പ്രശ്നമായതാണ്. ഈ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും അറിയാത്ത ആൾക്കാരാണ് 75%. ഇപ്പം ഞാനാണെന്ന് പരസ്യമാക്കിയത്, ഇത് തെറ്റാണ് ഞാൻ വാർത്ത ഉള്ളത് എന്നൊക്കെ. ഒരു തെറ്റായ പ്രചരണത്തെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തത്. മിസ്ബാഹുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലാണ് ഈ സംഭവം നടന്നത്. എന്നാൽ അതിനുശേഷം അത് കുട്ടികളുടെ ഒരു താല്പര്യത്തെ അതിന് അധ്യാപകനും അവർക്ക് അതിനുള്ള പിന്തുണ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളും വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.